കിനാവിന്റെ തീരത്ത് ഭാഗം 22. തിരികെ പോകാനായി കയറുന്നതിന് തൊട്ടു മുമ്പാണ് പുറകിൽ ഒരു സാമീപ്യം അവൾക്കറിയാൻ സാധിച്ചത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചെറു ചിരിയോടെ നിൽക്കുന്ന സുധിയെ അവൾ കണ്ടത്. ഒരു നിമിഷം ശ്വാസം നിലച്ചുപോയി അവൾക്ക്. ആ നിമിഷം ശരീരത്തിലേക്കൊരു വിറയൽ പാഞ്ഞു കയറുന്നത് അവൾ അറിഞ്ഞിരുന്നു. ശ്വാസം പോലും നിലച്ചുപോയ ഒരു നിമിഷം. അത്ഭുതത്തോടെ അവനും അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. എന്താ പേടിച്ചതുപോലെ നിൽക്കുന്നത്? അല്പം തമാശയോടെ അവൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ അവൾ തലയനക്കി. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഇതുവരെ എന്നോട് നന്നായി താനൊന്ന് സംസാരിച്ചിട്ടില്ല. എന്നെ അറിയാനും പരസ്പരം മനസ്സിലാക്കാനും ഒരു വർഷം വേണമെന്ന് താൻ പറഞ്ഞത് ന്യായമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഒരു വിവാഹ നിശ്ചയം നടത്തിയത്. താൻ എന്നോട് ഒരു വാക്കുപോലും മിണ്ടാതെ ഇങ്ങനെ മൗനവ്രതം തുടർന്നാൽ നമ്മളെങ്ങനെയാടൂ പരസ്പരം ഒന്ന് മനസ്സിലാക്കുക? തൻ്റെ മുഖഭാവവും ഈ രീതികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തനിക്കെന്നെ ഇഷ്ടമായിട്ടില്ല എന്നാണ്. ഞാനത് ആദ്യം തന്നോട് ചോദിച്ചതല്ലേ. അപ്പോൾ താൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ലെന്ന്. പക്ഷെ ഇപ്പോഴും തൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നില്ല. അവൻ്റെ നിരാശപ്പെടുന്ന സംസാരത്തിൽ അവൾ ഒരു നിമിഷം ഒന്ന് പതറിപ്പോയിരുന്നു. ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, ഒരു വിധത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. ആ മുഖത്ത് ഒരാശ്വാസം നിഴലിക്കുന്നത് അവൾ കണ്ടു. പക്ഷേ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. സംസാരിക്കാത്ത ആളുകളുടെ കൂടെ ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സ്വഭാവം മാറുമായിരിക്കും അല്ലേ? താൻ എന്നെ പോലെയോ ഞാൻ തന്നെ പോലെയോ ഒക്കെ ആകുമായിരിക്കും അല്ലേ? അല്പം കുസൃതിയോടെ അവൻ ചോദിച്ചു. നേരിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ അവൻ പെട്ടെന്ന് വാങ്ങിയെടുത്തു. അവൾക്ക് നേരെ നീട്ടി ലോ കഴിച്ചു തരാൻ പറഞ്ഞു. ഒരു നിമിഷം അവളൊന്ന് അമ്പരപ്പെട്ടിരുന്നു. ലോ കഴിക്കണോ? ഒരിക്കൽ കൂടി അവൻ ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മൊബൈലിൻ്റെ ലോ കഴിച്ച് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് അവൻ തന്നെ അവൻ്റെ നമ്പർ ഡയൽ ചെയ്ത് സേവ് ചെയ്തു. സേവ് ചെയ്ത ഉടൻ തന്നെ ആ നമ്പറിലേക്ക് അവനൊരു മിസ് കോളും കൊടുത്തു. ഇത് എൻ്റെ നാട്ടിലെ നമ്പറാണ്, അവിടെ ചെന്നിട്ട് അവിടുത്തെ നമ്പർ അറിയിക്കാം. എൻ്റെ മുഖത്തോട്ട് നോക്കി സംസാരിക്കാനാവും, തനിക്ക് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഫോണിലൂടെ ആകുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് പരസ്പരം അറിയേണ്ടതും അത്യാവശ്യമല്ലേ? വിവാഹമോതിരം കയ്യിലുണ്ട്, ഇനി അത്യാവശ്യം ഫോണിലൊക്കെ ഒന്ന് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവൻ സംസാരം തുടരുകയാണ്. എങ്ങനെയെങ്കിലും അകത്തേക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു അവൾ. ഞാൻ വിളിച്ചാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ നിന്നുരുകുകയായിരുന്നു അവൾ. ഇല്ല, ഒരുവിധം അവൾ പറഞ്ഞു. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോവണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, ചിരിയോടെ അവൻ പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവൾ അകത്തേക്ക് കടന്നിരുന്നു. ചെറുപുഞ്ചിരിയോടെ ആ കാഴ്ച കണ്ണിൽ നിറച്ച് അവൻ അങ്ങനെ നിന്നു. ഭക്ഷണം കഴിച്ചപ്പോഴും രണ്ടുപേരും അരികിൽ തന്നെ ഇരുന്നാണ് കഴിച്ചത്. ഇടയ്ക്കിടെ അവളെ പാളി നോക്കുന്ന അവൻ്റെ മിഴികൾ കൃത്യമായി തന്നെ അമ്മാവൻ കണ്ടിരുന്നു. ഒരു കുസൃതി നിറഞ്ഞ ചിരി അയാളിലും നിറഞ്ഞിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാനിറങ്ങിയ സമയത്ത് മാധവിയാണ് അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത്, വിവാഹ തീയതി നിങ്ങൾ അറിയിക്കുമോ? അതോ അതിപ്പോൾ ഒരു വർഷത്തെ സാവകാശം ഉണ്ടല്ലോ, അതിനിടയിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് നടത്താം. ചിങ്ങത്തിൽ തന്നെ നടത്താം, കാരണം ഇവന് ലീവ് കിട്ടുന്നതും ആ സമയത്താണല്ലോ. മോൻ എന്നാ പോകുന്നത്? മാധവി സുധിയോട് തിരക്കി. ഇനിയിപ്പോൾ ഒരുപാട് നാൾ നിൽക്കില്ല, ഒന്നോ രണ്ടോ ആഴ്ച, അതിനുശേഷം കയറിപ്പോകേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ലീവ് കിട്ടില്ല, അതിനു മുൻപ് ഞാൻ അറിയിക്കാം, സുധി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആത്മാർത്ഥമായി മാധവി ഒന്ന് പുഞ്ചിരിച്ചു. പോകും മുമ്പ് കണ്ണുകൾ കൊണ്ട് മൗനമായി അവളോടൊരു യാത്ര പറച്ചിൽ അവൻ നടത്തിയിരുന്നു. പ്രതീക്ഷയോടെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി യാത്ര പറയുന്നവനെ നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു പുഞ്ചിരി അവനവൾ മറുപടിയായി നൽകി. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമാണെന്ന് അവൾക്ക് തോന്നി. തിരികെയുള്ള യാത്രയിൽ സതിയും സുഗന്ധിയും ഒന്നും സംസാരിച്ചിരുന്നില്ല. വീട്ടിലെ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അവൾ മുറിയിലേക്ക് പോയിരുന്നു. ആരുമില്ലാതെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ അവളുടെ മനസ്സ് തുടിച്ചു. മുറിയിലേക്ക് കയറിയതും തൻ്റെ വലം കൈയിലെ മോതിരവിരലിൽ ചേർന്ന് കിടക്കുന്ന മോതിരത്തിലേക്ക് അവളുടെ കണ്ണുകൾ പാറിയിറങ്ങി. സുധീഷ് എന്നെഴുതിയ മോതിരം ജീവിതം തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്
അവൾ ഓർത്തു. എത്രയോ പെൺകുട്ടികളായിരിക്കും ഇത്തരത്തിൽ സ്വന്തം മനസ്സിനോടും മനസാക്ഷിയോടും ഒരു വലിയ വഞ്ചന ചെയ്ത് പുതിയ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക. സ്നേഹം കൊണ്ട് മുറിവേറ്റവർക്ക് ഇനി ഒരുവനെ സ്നേഹിക്കാൻ സാധിക്കുമോ? അഥവാ സ്നേഹിച്ചാൽ തന്നെ ഒരാൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ബാക്കി മാത്രമല്ലേ താൻ അവന് നൽകുന്നത്? അതും ഒരു ചതിയല്ലേ? ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ തെറ്റ്, മനസ്സുകൊണ്ട് ചെയ്യുന്നതും തെറ്റ് തന്നെയല്ലേ എന്ന് അവൾ ചിന്തിച്ചു. മനസ്സ് മുഴുവൻ ഒരാൾക്ക് നൽകി ശരീരം മാത്രം മറ്റൊരാൾക്ക് നൽകുക, അതിലും വലിയൊരു തെറ്റ് എന്താണ്? ഒരു പുരുഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിൽ അവന് സ്ഥാനമില്ലാതെ ആകുമ്പോഴാണ്. തൻ്റെ കൈകളിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നക്ഷരങ്ങൾ പോലെ അയാളുടെ മുഖം എന്നെങ്കിലും തൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുമോ? തൻ്റെ പ്രിയപ്പെട്ടവനായി എന്നെങ്കിലും അവൻ അവരോധിക്കപ്പെടുമോ? അവനു വേണ്ടി മാത്രമായി തൻ്റെ മനസ്സിലെ ഒരു പുഞ്ചിരി എന്നെങ്കിലും വിരിയുമോ? ഏറെ പ്രണയത്തോടെ അവനായി തൻ്റെ ശരീരം വികാരങ്ങൾക്കായി കൊതിക്കുമോ? തൻ്റെ പുരുഷനായി അവനെ തൻ്റെ മനസ്സിൽ കുടിയിരുത്താൻ സാധിക്കുമോ? അതോ എന്നും മനസാക്ഷിയോട് കുറ്റബോധം പേറിയ മനസ്സുമായി തൻ്റെ ജീവിതം മനസമാധാനമില്ലാതെ തുടരുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ മിന്നിമറഞ്ഞു. പക്ഷേ ഒരു സത്യം അവൾ ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഇനി അവനാണ് തന്നിൽ പാതി അവകാശി. അതിനുള്ള തീറാധാരമാണ് ഇന്ന് അവൻ തൻ്റെ കൈകളിൽ അണിയിച്ചത്. ജീവിതം തന്നിൽ നിന്നും ഒരുപാട് വഴുതിപ്പോയിരിക്കുന്നു. ഇനി ഈ കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. ഇനി ഈ വിധിയെ അംഗീകരിക്കുക മാത്രമാണ് തൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. വിരലിൽ ചേർന്ന് കിടക്കുന്ന മോതിരം പോലെ തൻ്റെ ജീവിതത്തിലേക്കും അവനെ ചേർത്ത് വയ്ക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി തരട്ടെ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ആ നിമിഷം അവളിൽ നിറഞ്ഞു നിന്നത്. ഒരിക്കൽ പോലും ശക്തമായി അവൻ്റെ മുഖം തൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ലെന്ന ചിന്ത അവളെ വീണ്ടും വേദനയിലാഴ്ത്തി. ഓർക്കാൻ ശ്രമിച്ചിട്ട് പോലും ആ മുഖം തെളിഞ്ഞു വരുന്നില്ല. അത്രമാത്രം അകലെയാണ് താൻ അവനിൽ നിന്നും. ഒരു നിഴൽ ചിത്രമായി പോലും തൻ്റെ മനസ്സിൽ അവൻ അവശേഷിക്കുന്നില്ലെങ്കിൽ എത്രയോ ദൂരെയാണ് തങ്ങൾ. ഒരുപക്ഷേ അവൻ്റെ കിനാവുകളിൽ തൻ്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നുണ്ടാകുമോ? ആ സ്വപ്നങ്ങളിൽ തൻ്റെ മുഖം തെളിയുമോ? ആ തീരത്തേക്കെത്താൻ തനിക്കൊരുപാട് കാതം താണ്ടേണ്ടി വന്നേക്കാം. തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴും സതി മൗനമായിരുന്നു. ഏട്ടാ, ഞങ്ങൾ ഇറങ്ങാൻ പോവാ, സുഗന്ധി അവൻ അരികിലേക്ക് വന്ന് പറഞ്ഞു. എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് കിടന്നത്. നീ അന്ന് ഒരു വള വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാനത് മറന്നിട്ടില്ല. അതിനുള്ള കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നാളെ തന്നെ പോയി പുതിയൊരു വള വാങ്ങിക്കോട്ടോ. അവളുടെ കവളിൽ പിടിച്ച് അവൻ അത് പറഞ്ഞു. ആ നിമിഷം തന്നെ അവളുടെ മുഖമൊന്ന് തിളങ്ങി. ആണോ ഏട്ടാ, ഞാൻ വിചാരിച്ചു ഏട്ടനത് മറന്നുവെന്ന്. പിന്നെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ കുറേ കാശ് പോയിട്ടുണ്ടാവില്ലെന്ന് കരുതി ഞാനത് ഓർമ്മിപ്പിക്കാനിരുന്നത്, ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു. അങ്ങനെ ഞാനത് മറക്കുമൊന്നുമില്ലടി. ഏട്ടൻ പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ഇറങ്ങില്ലേ? ഇറങ്ങാം. ശരി ഏട്ടാ, വിളിച്ചു പറഞ്ഞിട്ട് വരണേ, സന്തോഷത്തോടെ അവൾ പറഞ്ഞു. അവൻ തലയാട്ടി. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ സതിയുടെ മുറിയുടെ അരികിലേക്ക് ചെന്നു. കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു സതി. അമ്മേ, അവൻ്റെ വിളി കേട്ട് അവർ തലപൊക്കി നോക്കി. പിന്നെ എഴുന്നേറ്റിരുന്നു. എന്താടാ? ആ കുട്ടിയെ അമ്മയ്ക്കിഷ്ടായില്ലേ? അവൻ ഏറെ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവരും ഒന്നുഴറി. പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നീ അത് അംഗീകരിച്ചില്ലല്ലോ. വിവാഹ നിശ്ചയവും കഴിഞ്ഞു, ഇനി അത് പറഞ്ഞിട്ടെന്താ കാര്യം? താല്പര്യമില്ലാതെ സതി പറഞ്ഞു. എനിക്കെന്തോ കണ്ടപ്പോൾ തന്നെ ആ കുട്ടി ഒരുപാട് ഇഷ്ടമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരിഷ്ടം ആരോടും തോന്നിയിട്ടില്ല. ഞാനിങ്ങനെയൊന്നും ഇതുവരെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ടാ എനിക്ക് ചേർന്നൊരു കുട്ടി എന്നൊരു തോന്നൽ. അതുകൊണ്ടാ അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. എനിക്കൊരു സന്തോഷവും ഇല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമല്ലേ ഇന്ന്? ഈ ദിവസം അമ്മ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ എനിക്കെന്താ ഒരു സമാധാനം? രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോവല്ലേ, പിന്നെ എനിക്ക് സങ്കടമാവും. ഒരു നിമിഷം അവരുടെ മാതൃഹൃദയം ഒരല്പം ഉരുകിത്തുടങ്ങിയിരുന്നു. എനിക്കിഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല സുധി, നിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇത്രയായില്ലേ, നീ വിഷമിക്കേണ്ട. ആ കുട്ടിയെ എനിക്കിഷ്ടമായി. അവനോട് ആ നിമിഷം അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത്.
അല്പം സമാധാനത്തോടെയാണ് അവൻ മുറിയിലേക്ക് ചെന്നത്. സമയം 8 മണിയാകുന്നതേയുള്ളൂ. ക്ലോക്കിലേക്ക് നോക്കി, പിന്നെ മൊബൈലെടുത്ത് അവൻ ആ നമ്പറിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിമിഷ നേരം കൊണ്ടാണ് ആ നമ്പർ അവൻ മനഃപാഠമാക്കി. വാട്സപ്പ് ഓൺ ചെയ്ത് നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രമാണ് DP ആയി കണ്ടത്. ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ അത് രാവിലെയോ മറ്റോ ആണ്. അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയെങ്കിലും ഒരു ഹായ് മെസ്സേജ് വെറുതെ അയച്ചിട്ട് വിളിക്കണോ എന്ന് അവൻ സ്വയം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു. ഒന്ന് വിളിച്ചേക്കാം. ചെറു ചിരിയോടെ കയ്യിലെ മോതിരത്തിലേക്ക് നോക്കി അവൻ ആ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിക്കും തോറും അവൻ്റെ ഹൃദയതാളം വർദ്ധിച്ചു വന്നു. കിനാവിൻ്റെ തീരത്ത് തുടർന്ന് കേൾക്കാം അടുത്ത ഭാഗത്തിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.